കമോൺ, ഹാനി പറയുന്ന കാര്യങ്ങളൊക്കെ ഒരിടവകയിൽ പുതുതായി ചാർജ് എടുക്കുന്ന ചെറുപ്പക്കാരായ അച്ഛന്മാർ സാധാരണ നേരിടുന്ന വെല്ലുവിളികളാണ്. മെല്ലെ മെല്ലെ ഇതൊക്കെ അങ്ങ് മാറും. അച്ഛൻ ഈ ഇടവകയിൽ വേരുപിടിക്കും, പച്ച പിടിക്കും. പാലക്കിളച്ച, ഞാൻ ഈ ഇടവകയിൽ ചാർജ് എടുത്തത് ഇന്നലെ ഒന്നുമല്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇടവകയിൽ ആദ്യമായി ഉടലെടുത്ത ഏതോ ഒരു പ്രത്യേക പ്രശ്നത്തെക്കുറിച്ചുമല്ല. പിന്നെ അച്ഛോ, ഞാനൊരു വഴികാട്ടിയെ തേടിക്കൊണ്ടിരിക്കുക. ഐ നീഡ് എ മോഡൽ ഫോർ മൈ സ്പിരിച്വൽ ലൈഫ്, മേ ബി എ സെയിൻറ്റ്, എ പ്രീ സെയിൻറ്റ്. ഞാൻ അന്വേഷിക്കുന്നത് നമ്മുടെ നാടിന് പറ്റിയ, എന്നെപ്പോലൊരു സാധാരണ നാട്ടുപട്ടച്ചനെ എത്തിപ്പിടിക്കാനാവുന്ന ഒരു മാതൃകാപുരുഷനെയാ. അപ്പ ചാവറയച്ചൻ പോരാ, ഈ നാട്ടുകാരനാണ് പുണ്യാളനാണ്. പക്ഷേ ഇടവകക്കാരനച്ഛനല്ലോ, സന്യാസിയായിപ്പോയില്ലേ. ഞാൻ ഒന്ന് രണ്ട് തവണ ആലോചിച്ചതാ വല്ല കൊവയന്തയിലോ കപ്പൂച്ചിൻ ആശ്രമത്തിലോ ചേർന്ന് സന്യാസിയായാലോന്ന്. അങ്ങനെ താനോടി രക്ഷപ്പെടാൻ നോക്കണ്ട. ഇടവകകളിലിരുന്ന് സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങളോട് ഏറ്റുമുട്ടി അങ്ങനെ പുണ്യാളച്ചനായാ മതി. എനിക്ക് പുണ്യാളനെ ആവണ്ട. ഐ എം ലുക്കിംഗ് ഫോർ എ മോഡൽ ബിക്കോസ് ഐ നീഡ് എ ഫോക്കൽ പോയിന്റ് ഇൻ മൈ ലൈഫ്. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ, അതാ ഞാൻ അന്വേഷിക്കുന്നത്. താ മുറിയിലേക്ക് വാ, ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ആ, അതാണ് ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ അച്ഛൻ. 50 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഈ പുണ്യപുരുഷൻ ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഇടയിൽ നിന്നുയർന്നു വന്ന് ദരിദ്രരോടും പാപികളോടുമൊക്കെ ഏറെ കരുണയും സ്നേഹവുമൊക്കെ കാണിച്ചയാളാണ്. നമ്മുടെ ഈ തൃശൂർ രൂപതയിൽ നമ്മളെപ്പോലെ ജീവിച്ച് ജോലി ചെയ്ത നാട്ടുവട്ടമച്ഛൻ. അച്ഛൻ കണ്ടിട്ടുണ്ടോ ഈ ഊക്കനച്ഛനെ? സെമിനാരിയിലായിരിക്കുമ്പോൾ ഒരു തവണ. അപ്പോ അച്ഛന് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവല്ലോ ഊക്കനച്ഛനെ കുറിച്ച്. എന്നെക്കാളൊക്കെ ഏറെ അദ്ദേഹത്തെ അറിയാവുന്ന ചില അച്ഛന്മാരും കന്യാസ്ത്രീകളും നാട്ടുകാരുമൊക്കെ ഇപ്പോഴുമുണ്ട്. താനേതായാലും അന്വേഷിക്കാനിറങ്ങിയാളല്ലേ, അന്വേഷിക്കേ, കണ്ടുപിടിക്ക്. അന്തപ്പനും അന്നമ്മയുമായിരുന്നു ഊക്കനച്ഛൻ്റെ മാതാപിതാക്കൾ. ഏനാമ്മാവ് പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ പള്ളിയിൽ വച്ച് അവർ കുഞ്ഞിന് ജോണെന്ന് പേരിട്ടു. പക്ഷേ അഗസ്റ്റിൻ എന്ന് വിളിച്ചു പോന്നു. ജോണിന് 2.5 വയസ്സ് പ്രായമായപ്പോൾ അന്നമ്മ ലോകത്തോട് വിട പറഞ്ഞു. അമ്മയില്ലാത്ത കൊച്ചു ജോണിനെ അപ്പച്ചൻ പൊന്നുപോലെ നോക്കി. ക്ലേശങ്ങളുടെ നെരിപ്പോടിലിട്ട് ദൈവം മനുഷ്യഹൃദയങ്ങളെ സ്ഫുടം ചെയ്തെടുക്കുന്നു. അപ്പച്ചന്റെ സ്നേഹവാത്സല്യങ്ങളും അധിക നാൾ അനുഭവിക്കാൻ കൊച്ചു ജോണിന് കഴിഞ്ഞില്ല. അവന് 6 വയസ്സ് പ്രായമുള്ളപ്പോൾ അന്തപ്പന് കോളറ പിടിപെട്ടു. ജോൺ അനാഥനായി. ജോണിനെ അമ്മായി സ്വഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ജോണിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം അമ്മായിയുടെ ഭവനത്തിൽ വെച്ചായിരുന്നു. ജോൺ ബുദ്ധിസാമർത്ഥ്യത്തിലും പഠനത്തിലുള്ള ശുഷ്കാന്തിയിലും ഏറെ മുന്നിലായിരുന്നു. എന്നാൽ അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ലാതിരുന്നതിനാൽ പഠനം തുടരുവാൻ ജോണിന് കഴിഞ്ഞില്ല. വീട്ടുജോലികളിൽ അമ്മായിയെ സഹായിച്ചും ആടുകളെ മേച്ചും അവിടെ അവന് ഒതുങ്ങിക്കൂടേണ്ടി വന്നു. പറപ്പൂരു പള്ളിയിലേക്കാ നമ്മുടെ ആദ്യ യാത്ര. കൊച്ചു ജോണിൻ്റെ കഷ്ടപ്പാട് നിറഞ്ഞ ബാല്യം അവിടെയായിരുന്നു. മുഷിഞ്ഞ തോർത്തുമുണ്ടുടുത്ത് ചെന്നതിന് കല്യാണ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട ഒരു സംഭവം മതി
ജോണിന്റെ ചെറുപ്പകാലത്തെ സഹനങ്ങളുടെ തോതറിയാൻ. അന്നത്തെ പറപ്പൂർ പള്ളി വികാരി ബഹുമാനപ്പെട്ട കുറ്റിക്കാട്ട് ഔസേപ്പച്ചൻ ജോണിനെ പള്ളിമേടയിൽ താമസിപ്പിച്ചു. അദ്ദേഹം അവനെ 5ാം ക്ലാസ്സിലേക്ക് വേണ്ട പാഠങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ അവിടെ നിലത്തെഴുത്ത് പഠിച്ചിരുന്ന കുട്ടികളെ ജോണും പഠിപ്പിച്ചു. അന്നത്തെ രൂപതാധ്യക്ഷൻ മെഡ്ലിക്കോട്ട് തിരുമേനി ഇടവക സന്ദർശനത്തിനായി പറപ്പൂർ പള്ളിയിൽ വന്നത് അക്കാലത്താണ്. ജോണിന്റെ സ്വഭാവ ഗുണത്തെയും ഭക്തിയെയും സർവോപരി വൈദികനാകണമെന്നുള്ള ആഗ്രഹത്തെയും പറ്റി വികാരിയച്ചൻ മെത്രാൻ തിരുമേനിയെ ഗ്രഹിപ്പിച്ചു. അതീവ സന്തുഷ്ടനായ തിരുമേനി ജോണിനെ പെറ്റി സെമിനാരിയിലേക്ക് കൊണ്ടുപോയി. പെറ്റി സെമിനാരിയിൽ മാതൃകാ വിദ്യാർത്ഥിയും എല്ലാവരുടെയും കണ്ണിലുണ്ണിയുമായിരുന്ന ജോണിനെ മേനാച്ചേരി മെത്രാനച്ചൻ കാൻറ്റി സെമിനാരിയിൽ വൈദിക പരിശീലനത്തിനായി അയച്ചു. വളരും
കാലത്തും തളരും കാലത്തും ഉണർവായെന്നിൽ നിറഞ്ഞില്ലേ മഹിയിൽ ജ്ഞാനത്തിൻ സ്വരമായി വർത്തിക്കാൻ ഉയരും പ്രാപ്തിച്ചൊരിയില്ലേ നന്മകത്തിൻ മകളഖിലം നിത്യം തിരിച്ചറിഞ്ഞിടാനുലകിൽ അലിവിൻ പൊരുളായി പടരാൻ ഉണരാൻ ഇനിമേൽ മനസ്സിൽ നിറയൂ സ്നേഹമേ നവവൈദികനായി കാൻറ്റിയിൽ നിന്നും തിരിച്ചെത്തിയ ഫാദർ ജോൺ തൃശൂർ സെയിന്റ് തോമസ് സ്കൂളിന്റെ അസിസ്റ്റന്റ് മാനേജറായി പ്രവർത്തനമാരംഭിച്ചു. അതെ, വഴി കുറെ പോവാനുണ്ട്. അവസാനം വരെ എന്റെ കൂടെ പിടിച്ചെന്നോളാന്നൊക്കെ പറഞ്ഞല്ലേ എന്റെ കൂടെ കൂടിയത്. വാ. ഒരു 10-60 വർഷം മുമ്പ് ഈ കെട്ടിടം, ഈ കോളേജ് റോഡ്, പോട്ടെ ഈ തൃശൂർ പട്ടണം എങ്ങനെ ഇരുന്നു എന്ന് തനിക്ക് ഊഹിക്കാൻ പറ്റുമോ? തനിക്ക് എന്റെ പ്രായക്കാരുടെ നൊസ്റ്റാൾജിയ മനസ്സിലാവില്ലടു. അച്ഛൻ്റെ ഈ നൊസ്റ്റാൾജിയും ഓരോന്നൂറും ഓർമ്മകളും വരെ വളരെ വിലപ്പെട്ടതാണ് നമ്മുടെ ഈ കൂട്ടായ അന്വേഷണത്തിന്. പിന്നെ കത്തി അല്പം കൂടുമ്പോൾ എൻ്റെ വക ഒരു കുത്ത്. ആ ആട്ടെ, നമ്മളിപ്പോൾ എങ്ങോട്ടാ? മൈനർ സെമിനാരിയിലേക്ക്, അന്നത്തെ പെറ്റി സെമിനാരി. കണ്ടശാങ്കട വികാരിയായി ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണപാഠവും മനസ്സിലാക്കിയ മേലധികാരികൾ ഊക്കനച്ചനെ പെറ്റി സെമിനാരി റക്ടറായി നിയമിക്കുകയായിരുന്നു. പിൽക്കാലത്ത് തൃശൂർ ബിഷപ്പായി തീർന്ന റൈറ്റ് റെവറൻ ഡോക്ടർ ജോർജ് ആലപ്പാട്ട് ചെറുപ്രായത്തിലെ വൈദിക വിദ്യാർത്ഥി പ്രവേശനം ആവശ്യപ്പെട്ട് റക്ടറച്ചനെ സമീപിച്ചത് ഇക്കാലത്താണ്. തീരെ കുഞ്ഞായിരുന്നതിനാൽ അദ്ദേഹത്തിനോട് നീ അമ്മയെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് റക്ടറച്ചൻ ചോദിച്ചായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. റക്ടറച്ചനിൽ നിന്നും കിട്ടിയ ആദർശനിഷ്ഠയും കർമ്മധീരതയും കൃത്യനിഷ്ഠയും നിറഞ്ഞ പരിപക്വ ജീവിത പരിശീലനം ആലപ്പാട്ടച്ചനെ മെത്രാൻ പദവിക്ക് അർഹനാക്കിയതുപോലെ ഊക്കനച്ചന്റെ ശിഷ്യരിൽ പലരും പിൽക്കാലത്ത് രൂപതയിൽ പല ഉന്നത സ്ഥാനങ്ങളും അലങ്കരിച്ചിട്ടുണ്ട്. ഈ ഗൗരവമേറിയ ജോലി തുടർന്നുകൊണ്ടിരിക്കെ മേനാച്ചേരി തിരുമേനി ഊക്കനച്ചനെ തന്റെ സെക്രട്ടറിയായി നിയമിച്ചു. മെത്രാനച്ചന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയല്ല. നല്ല ഭരണനൈപുണ്യമുള്ള ഒരാൾക്ക് അതിൽ തിളങ്ങാനാവൂ. സങ്കീർണമായ പ്രശ്നങ്ങളുടെ കുരുക്കഴിച്ച് അവയ്ക്ക് പരിഹാരം കണ്ടെത്തുന്നതിൽ സമർത്ഥനായിരുന്നു അത്രേ ഊക്കനച്ചൻ. അരണാട്ടുകര പള്ളി സെമിത്തേരി പ്രശ്നം അച്ഛൻ പരിഹരിച്ചതാണ് ഹൈലൈറ്റായി പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒരു 80 കൊല്ലം മുമ്പ് സ്കൂൾ കോളേജ് പിള്ളേരെയും ഇടവകയിലെല്ലാ പ്രായത്തിൽപ്പെട്ടവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഊക്കനച്ചന് സാധിച്ചു. ഈ സൈക്കോളജിയൊക്കെ പഠിച്ചിട്ടും ജനങ്ങളോട് ഇടപെട്ടുകൊണ്ടുള്ള ജോലി എനിക്കത്ര എളുപ്പമല്ല. വികാരിയായിരുന്ന ഇടവകകളിലൊക്കെ ക്രൈസ്തവരുടെ മാത്രമല്ല അന്യമതസ്ഥരുടെയും പ്രശ്നങ്ങളിൽ ഇടപെട്ട് വഴക്കുകൾ തീർക്കുവാനും മറ്റും ഊക്കനച്ചന് വലിയ ഉത്സാഹമായിരുന്നു. അച്ഛനെ മധ്യസ്ഥനായി സ്വീകരിക്കാൻ അവർക്കും താല്പര്യമായിരുന്നു. ലൂർദ് പള്ളി വികാരിയായി പ്രവർത്തിക്കുന്ന കാലത്ത് അദ്ദേഹം കൊക്കാലാച്ചേരി മുടങ്ങാതെ സന്ദർശിക്കുകയും അവിടുത്തെ കപ്പേളയിൽ കുർബാന അർപ്പിക്കാറുമുണ്ടായിരുന്നു. കോളേജ് മാനേജരായിരിക്കുമ്പോൾ ഊക്കനച്ചൻ തൻ്റെ ജീവിതത്തിലെ നിർണായകമായ ചില തീരുമാനങ്ങളിലേക്ക് മെല്ലെ നീങ്ങുകയായിരുന്നു. ദൈവം അനുവദിക്കുകയാണെങ്കിൽ കോളേജുമായുള്ള എൻ്റെ ബന്ധം വിച്ഛേദിക്കുകയും കുന്നംകുളത്ത് പോവുകയും അവിടെ ഒരു ചെറിയ പള്ളി, അനാഥശാല, പ്രായമായവർക്ക് വേണ്ടിയുള്ള അഭയകേന്ദ്രം, വർക്ക്ഷോപ്പ്, പ്രസ് എന്നിവ ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങുകയും വേണം.
അദ്ദേഹം അനുഭവിച്ചിരുന്ന അന്തസംഘർഷത്തെക്കുറിച്ച് ഡയറിയിൽ എഴുതിയിരുന്നത് അച്ഛൻ വായിച്ചിട്ടുണ്ടോ? എനിക്ക് ഊക്കനച്ഛനോട് ഏറെ സ്നേഹവും ബഹുമാനവും തോന്നിയ സംഗതിയാണത്. കോട്ടപ്പടിയിലിരുന്നതിന് ശേഷം തൃശൂർ ടൗണിലേക്ക് വന്നപ്പോഴാണ് ഈ സംഘർഷം മൂർച്ഛിക്കുന്നത്. മെത്രാൻ്റെ സെക്രട്ടറി, സെൻറ് തോമസ് കോളേജിൻ്റെ മാനേജർ എന്നീ സൗകര്യപ്രദമായ ജോലികളിൽ നിന്നും വേദനയുടെയും കഷ്ടപ്പാടിൻ്റെയും ഇല്ലായ്മകളുടെയും നടുവിലേക്ക് പോകാൻ ആലോചിക്കാന്നത് അപൂർവം തന്നെ. ആ ഊക്കനച്ഛൻ ഉപവിസഹോദരിമാരെ പഠിപ്പിച്ച ഒരു വരിയുണ്ട്. ഒരു മത്സ്യത്തിൻ്റെ സ്വാഭാവിക സ്ഥാനം ജലത്തിലാണെന്നതുപോലെ ഒരു സന്യാസിനിയുടെ സ്വാഭാവിക സ്ഥാനം കുരിശിൻ ചുവട്ടിലാണ്. ഇത് സ്വന്തം ജീവിതത്തിലൂടെ അദ്ദേഹം പരീക്ഷിച്ചറിഞ്ഞ സത്യമാണ്. ഏതായാലും തന്റെ അന്വേഷണം തകൃതിയായി നടക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും, നാം നമ്മുടെ അന്വേഷണത്തിന്റെ ഒരു നീണ്ട കാൽവെപ്പിനിറങ്ങുന്നു. മറ്റം കുന്നംകുളം വഴി ചൊവ്വന്നൂർ എന്ന് നിൽക്കും നമ്മുടെ യാത്ര. കുന്നംകുളവും ചൊവ്വന്നൂരും ഒക്കെ അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ്. അവിടത്തുകാർക്കൊക്കെ അച്ഛനെപ്പറ്റി ഓർക്കാൻ ഒരുപാട് കാണും. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. ഇത്തവണ ഞാൻ എന്തായാലും ഇല്ല. അന്നത്തെ ആ ജലദോഷം വിട്ടുപോയിട്ടില്ലടൂ. താൻ പോയി വാ. ചാണകം മെഴുകിയ തറയും ഓലമേഞ്ഞ മേൽക്കുരയുമായി അവശനിലയിൽ നിൽക്കുന്ന ദേവാലയം ഏത് ക്ലേശങ്ങളെയും ധീരതയോടെ അഭിമുഖീകരിക്കാനുള്ള തൻ്റെടവും മനക്കരുത്തുമുണ്ടായിരുന്നതുകൊണ്ട് ഒരു ദേവാലയത്തിൻ്റെ അന്തസ്സിന് അനുയോജ്യമായ വിധം അദ്ദേഹം പള്ളിക്കെട്ടിടത്തെ നവീകരിച്ചു. അന്നാട്ടിലെ ജനങ്ങൾ അച്ഛൻ തമ്പുരാൻ എന്ന് സ്നേഹാദരങ്ങളോടെ വിളിച്ച ഊക്കനച്ഛനെ അവർ ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഊക്കനച്ഛന് ബോധ്യമുണ്ടായിരുന്നു. അസമത്വത്തിൽ കഴിയുന്ന പറയരുടെ വേദന ലഘൂകരിച്ച് അവരുടെ അവസ്ഥ മെച്ചപ്പെടുത്തുവാൻ അച്ഛൻ കിണഞ്ഞ് പരിശ്രമിച്ചിരുന്നു. അക്കാലത്ത് സാധാരണ ജനങ്ങളിൽ പലരുടെയും ആധാരങ്ങൾ വലിയ ജന്മിമാരുടെ അധീനതയിലായിരുന്നു. ഊക്കനച്ഛൻ ഇടപെട്ട് ആധാരങ്ങൾ തിരികെ കൊടുപ്പിച്ചു. ഉപജീവന മാർഗമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് സഹായങ്ങൾ നൽകി കച്ചവടങ്ങൾ തുടങ്ങാനും ഒത്താശകൾ ചെയ്തു. അദ്ദേഹം വഴി ജോലി ലഭിച്ച് മറുനാടുകളിൽ പോയിരുന്ന യുവാക്കൾ അക്ഷരജ്ഞാനം കുറവായിരുന്ന തങ്ങളുടെ അച്ഛനമ്മമാർക്ക് കത്തുകൾ അയച്ചിരുന്നത് ഊക്കനച്ഛൻ്റെ മേൽവിലാസത്തിലായിരുന്നു. തിരക്ക് പിടിച്ച തൻ്റെ ജോലികൾക്കിടയിലും ഈ കത്തുകൾ വായിച്ചു കൊടുക്കുവാൻ മാത്രമല്ല അവയ്ക്ക് മറുപടി എഴുതി പോസ്റ്റ് ചെയ്യുവാൻ കൂടി അച്ഛന് സമയമുണ്ടായിരുന്നു. ഒരു നിമിഷം പോലും വെറുതെ കളയുന്നത് ദൈവത്തിനെതിരായ പാപമാണെന്നാണ് അദ്ദേഹം പറയാറ്. സമൂഹം അവഗണിച്ച നിരാലംബരായ സ്ത്രീകൾക്ക് വേണ്ടി 1929 ഒരു അനാഥശാല തുടങ്ങി. പാവങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുവാൻ സ്ത്രീകളുടെ ഒരു ഭക്തസംഘടനയും അദ്ദേഹം തുടങ്ങിവെച്ചു. ഭക്തസംഘടനയിൽ അംഗങ്ങളാകുവാൻ 7 സ്ത്രീകളാണ് ആദ്യമെത്തിച്ചത്. പാവപ്പെട്ടവരുടെയും ശരണമറ്റവരുടെയും ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സന്യാസത്തിൻ്റെയും പ്രേക്ഷിത വേലയുടെയും ഒരു പുത്തൻ ശൈലി പ്രാവർത്തികമാക്കുന്ന ഉപവി സന്യാസിനി സഭയുടെ അടിത്തറ അന്നത്തെ ആ 7 സ്ത്രീകളിലും അവരുടെ ഭക്തസംഘടനയിലുമായിരുന്നു. വല്യച്ഛ, ഒരു നേരം കഞ്ഞുപിടിക്കാനെങ്കിലും വകയുണ്ടായിരുന്നെങ്കിൽ ആ പാവം രക്ഷപ്പെട്ടേനെ. അയാൾക്ക് ആരുമില്ല, മരുന്ന് പോട്ടെ, കിടക്കാൻ പായ പോലും ഇല്ല. അവിടെ അയാൾക്ക് എടുത്തു കൊടുക്കാനൊന്നുമില്ലാന്ന് എനിക്കറിയാം. ഒരു കാര്യം ചെയ്യേ, നിങ്ങളുടെ ആ ഇസ്ത്രിമേശയെടുത്ത് അയാളുടെ വീട്ടിലെത്തിക്കേ. ആദ്യം അയാൾ സ്വസ്ഥമായിട്ടൊന്ന് കിടക്കട്ടെ. മരുന്നും ഭക്ഷണമൊക്കെ ഞാൻ ഉടനെ ഏർപ്പാട് ചെയ്തോളാം. മാതാവേ, ഞങ്ങളെന്നാ വീട്ടിൽ പോയി ചെല്ല്, എല്ലാം തമ്പുരാൻ നടത്തി തരും. എന്തായി അച്ഛാ കാര്യങ്ങള്? രമ്യതയിലെത്തിയോ?
ഞാൻ ഏറെ ക്ഷമിച്ചു ഉക്കനച്ചു. ഏറ്റവും ഒടുവിൽ ഇരു വിഭാഗക്കാർക്കും വേണ്ടാത്തവനായി ഞാൻ. അവരെന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. സാത്താൻ ഏറ്റവും പേടിയുള്ള കാര്യമാണ് മനുഷ്യ സ്നേഹത്തോട് ഒരുമിക്കുന്നത്. അച്ഛൻ എൻ്റെ കൂടെ താമസിച്ചോ? സാത്താൻ അവൻ്റെ വഴി നോക്കട്ടെ, നമുക്ക് നമ്മുടെ വഴിയും നോക്കാമല്ലോ. കാലത്തിന് മുമ്പേ നടന്ന് ഭിന്നിച്ചു നിൽക്കുന്ന ക്രൈസ്തവ സഭകളെ ഒന്നിപ്പിക്കാൻ ഊക്കനച്ഛൻ എത്ര കിണഞ്ഞ് പരിശ്രമിച്ചു. എക്യുമിനിസം എന്ന വാക്ക് തന്നെ വരും മുമ്പ് കുന്നംകുളത്ത് സഭയ്ക്ക് പ്രസ്ഥാനം തുടങ്ങിവെച്ചു ആ ക്രാന്തദർശി. ഞങ്ങൾ മടങ്ങി വരും വഴി മീൻചന്തയുടെ അടുത്തുനിന്നാ ഇയാൾ ഞങ്ങളുടെ കൂടെ കൂടിയത്. ആകെ ഉണ്ടായിരുന്ന ഒരു തേപ്പുമേശയും പോയി. ഇനിയിപ്പോ ഇയാളെ കിടത്താൻ നിങ്ങൾ തന്നെ ഒരു മേശ പണിതോ? മക്കളെ, ഈ പള്ളിമേടയുടെയും നിങ്ങളുടെ അനാഥശാലയുടെയും വാതിലുകൾ എപ്പോഴും പാവപ്പെട്ടവർക്കും രോഗികൾക്കുമായി തുറന്നു കിടക്കണം. പിന്നെ എന്നെ പോലെയുള്ളവർക്കും. ഞാൻ ഉടനെ വരാം. നിങ്ങൾ ഇയാൾക്ക് കുളിക്കാനും വസ്ത്രം മാറാനും എന്തെങ്കിലും കഴിക്കാനുമുള്ള ഏർപ്പാടുകൾ ചെയ്യേ. ശരി വല്ലച്ച. വിഭാഗീയതകളില്ലാതെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന അച്ഛൻ്റെയോ വലിയ മനസ്സ് അതെല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട് എത്ര നന്നായേനെ. എല്ലാം സാവകാശം ശരിയാവും അച്ചു. അച്ചോ, ആ എൻ്റെ ബാച്ചുകാരൻ ജിൻഡോ അച്ഛൻ ഇന്നലെ അവിടെ വന്നിരുന്നല്ലേ. ആ ജിൻഡോ ഫോൺ ചെയ്തപ്പോഴാ അച്ഛന് പനി കുറച്ച് കാര്യമായിരുന്ന വിവരം ഞാൻ അറിഞ്ഞത്. ഹേയ് പനിയോ? ഹേയ് എനിക്കൊന്നുമില്ല. ആരോഗ്യവാൻ. എന്നാ പിന്നെ നമുക്കൊരു ജോഗിങ്ങിന് അങ്ങോട്ട് പോയാലോ. റിയലി ഐ മിസ് യു ആൻഡ് യുവർ അന്വേഷണ യാത്ര. മറ്റം ചൊവ്വന്നൂരൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. ഒരുവിധം ചൊവ്വന്നൂർ ഒന്നുകൂടെ പോകണം. ഊക്കനച്ഛൻ്റെ അവസാനകാല പ്രവർത്തനങ്ങൾ, ചാരിറ്റി സഭാസ്ഥാപനം, ഇതൊക്കെ ഒന്നുകൂടെ വിശദമായി പഠിക്കാനുണ്ട്. അച്ഛൻ്റെ അവസാനകാല പ്രവർത്തനങ്ങൾ, ചിന്തകൾ, ഇതൊക്കെ അന്വേഷിക്കാൻ താൻ ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഹാൻഡ് അവസാനകാല ചിന്തകൾ ഷെയറിങ്ങിന് എന്നെയല്ലാതെ തനിക്കാരെങ്കിലും കിട്ടുമോ? ആരെ, അച്ഛനോ അവസാനകാല ചിന്തകളോ? ഒരു 10-20 കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് മതി അതൊക്കെ. വാ, നമുക്കൊന്ന് നടന്നിട്ട് വരാം. നേരു പറഞ്ഞ അവസാനകാല ചിന്തകൾ ആർക്കും അവഗണിക്കാനോ തള്ളിക്കളയാനോ പറ്റില്ല, അല്ലേ പാലക്കിലച്ചോ? ഊക്കനച്ഛൻ വളരെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടെ ദൈവം തമ്പുരാന് നന്ദി ചൊല്ലിയിട്ടാവും മരിച്ചിട്ടുണ്ടാവുക. തീർച്ച, എന്തൊരു ഭാഗ്യപ്പെട്ട മരണം. അപ്പം നിങ്ങൾ ചെറുപ്പക്കാരും മരണത്തെക്കുറിച്ച് ചിന്തിക്കണുണ്ടോ? ജീവിതത്തിൻ്റെ അർത്ഥം ആലോചിക്കുമ്പോഴൊക്കെ മരണത്തെക്കുറിച്ച് ഓർമ്മ വരും അല്ലേ? ദേ എപ്പോഴുള്ള ഈ ചിരിയുണ്ടല്ലോ, അതിൻ്റെ സീക്രട്ട് ഒന്ന് പറഞ്ഞു തരുമോ? അനുഭവങ്ങൾ അല്ലാണ്ട് എന്ത് സീക്രട്ടാ? പരിഭവം പറഞ്ഞ് കരഞ്ഞ് മുഖം വീർപ്പിച്ചിരുന്നിട്ട് നമുക്കുമില്ല കാര്യം, മറ്റാർക്കും ഇല്ലാന്ന്. പ്രത്യേകിച്ച് ഇടവകയിലൊക്കെ ജനങ്ങളുടെ കൂടെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളൊക്കെ മറന്ന് അല്ലെങ്കിൽ അതിജീവിച്ച് മനുഷ്യർക്ക് ചിരിക്കുന്ന ദൈവത്തിൻ്റെ മുഖം കാണിച്ചു കൊടുക്കുന്നവരാകണം നമ്മൾ എപ്പോഴും. ഇങ്ങനെയൊക്കെ ഒത്തുകൂടുമ്പോൾ നിങ്ങൾ പ്രായമായവർ പഴയ ചരിത്രമൊക്കെ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. വെറും 7 സ്ത്രീകളെ വെച്ച് തുടങ്ങിയ ഭക്തസംഘടന വളർന്നു വന്ന് എങ്ങനെ ഇന്നത്തെ ഉപവിസന്യാസിനി സമൂഹമായി മാറിയെന്ന്. തുടക്കത്തിലെ കഷ്ടപ്പാടുകൾ, പിന്നെ മെല്ലെ മെല്ലെ വളർച്ചയുടെ പടവുകൾ ഒക്കെ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്കറിയാലോ, ഈ സ്ഥാപനം തുടങ്ങിയത് ഞാനല്ല, ദൈവമാണ്. അത് വേണ്ട പോലെ കൊണ്ടു നടക്കേണ്ട ഭാരവും അവിടുത്തേതാണ്. അക്കാലത്ത് സാമൂഹ്യ സേവനം കന്യാസ്ത്രീകൾക്ക് പറ്റിയതല്ലെന്ന് ആളുകൾ കുറ്റം പറഞ്ഞു. പുതിയ സന്യാസിനി സമൂഹത്തിനായുള്ള എൻ്റെ അപേക്ഷ അന്ന് പെരിയ ബഹുമാനപ്പെട്ട വാഴപ്പള്ളി മെത്രാനച്ഛൻ തള്ളിക്കളഞ്ഞു. അപ്പോഴൊക്കെ ഞാൻ ഓർത്തത് ദൈവത്തിനിഷ്ടമെങ്കിൽ ഈ സഭ വളർത്തി വലുതാക്കേണ്ട ഭാരവും ദൈവം ഏറ്റെടുത്തുള്ളൂവെന്ന്. അല്ല, ചോദിക്കട്ടെ,
മോക്കറിയോ കൃത്യമായി നമ്മുടെ സഭ തുടങ്ങിയ തീയതി? 1944 നവംബർ 21 തീയതി, കാണിക്ക മാതാവിന്റെ തിരുനാൾ ദിവസം. ഈ കടുക് ചെടി ഇനിയും വളർന്നു വലുതായി ഇതിന്റെ വിത്ത് വീണ് പുതിയ ചെടികൾ ഉണ്ടാവണം. കത്തോലിക്ക സഭയുടെ സേവനം കടന്നു ചെന്നിട്ടില്ലാത്ത കുഗ്രാമങ്ങളിലെ ഇടുങ്ങിയ ഇടവഴികളിലൂടെ നിങ്ങൾ നടന്നു ചെല്ലണം കരുണാർദ്ര സ്നേഹത്തിന്റെ സന്ദേശവുമായി. സ്നേഹിക്കുകയാണ് നിങ്ങളുടെ ജോലി. സ്നേഹത്തിൽ നിങ്ങളെ ആരും പിന്നിലാക്കാതിരിക്കട്ടെ. നമുക്കു ചുറ്റും നാം അറിയാത്തവരായി ആരുമുണ്ടായിരിക്കരുത്. നമ്മുടെ പത്രോസേ, ഒരിക്കലും ഒരാളോട് പറയായിരുന്നോ വയ്യെങ്കിൽ എന്തിനാ ചുമക്കണവ്? അമ്മേ, എന്റെ അവസാന നിമിഷങ്ങളിൽ നരകശക്തികൾ എന്നിൽ പ്രവർത്തിക്കുമ്പോൾ എന്നെ സഹായിക്കണമേ. എന്റെ അമ്മേ, എന്റെ ആശ്രയമേ. ശക്തിയേക്കും
തിരിച്ചൊരിയില്ലേ നന്മകൾ തിന്മകളാക്കിലും നിത്യം തിരിച്ചറിഞ്ഞിടാനുലകൻ പൊരുളായി പടരാനുണരാൻ ഇനിമേൽ മനസ്സിൽ നിറയോ സ്നേഹമേ. വിശ്വാസത്താൽ പകരാൻ ശക്തിയേകും.